എന്റെ കർത്താവേ, ഇന്നൊരു നല്ല ദിവസം ആയേക്കണേ. കടം പറയാൻ ആരും വരരുതേ. ആ മുടിഞ്ഞ കാട്ടുപയലിയിൽ നിന്നും എന്നെയും എന്റെ കടയെയും കാത്തോളണേ. ഭ്രാന്തൻ സുന്ദരന്റെ ശല്യം ഇന്നത്തെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണേ എന്റെ കർത്താവേ. അത് കളഞ്ഞു തീർച്ചു. തീപ്പെട്ടി കൊണ്ട തീപ്പെട്ടി ആടോ. ഇവിടെ ഒന്നുമില്ല. കടയിൽ നാലാള് കേറിനടുത്ത് അവന്റെ ഒരു അരക്കല്. ആ വടി ഇവിടെ. നിന്നോടല്ലേ പറഞ്ഞ കടേന്റെ വാതിക്കൽ നിന്ന് പോവാനേ? നിന്നോടാ പറഞ്ഞത് പോവാന്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ സുബേരെ? എന്താണ് സുബേർ, രാവിലെ തന്നെ ഒരു കശുപിച്ച? അത് ഇവിടെ സ്ഥിരമല്ലേ പ്രസിഡന്റ്. മത്തായിച്ച രണ്ട് ചായ. ആ ഇപ്പൊ തരാ. ഒരു കാലത്ത് നമ്മുടെ കോഴിക്കോട് അറിയപ്പെടുന്ന തവലിസ്റ്റ് അല്ലായിരുന്നാ പോയത്? തെണ്ണൂറുകളിൽ അവന്റെ പെരുക്കം കേൾക്കാത്ത ഏതെങ്കിലും ഒരു കോഴിക്കോട്ടുകാരുണ്ടോ? പേരും പ്രശസ്തി മൂത്തപ്പോൾ കഞ്ചാവ് കയറി അങ്ങ് പിടിച്ചു. അത് ശരിയാ. കള്ളും കഞ്ചാവും ഇല്ലെങ്കിൽ ഓനെ എവിടെ എത്തേണ്ടതാ? ബിലീസ് ഓനെ പിടിച്ചു പോയില്ലേ? അഹങ്കാരം അല്ലാണ്ട് എന്താ പറയാ? കണക്കുണ വർത്താനം പറയണ്ട, ചായ എടുത്തു കൊടുക്കും മനുഷ്യ. പ്രസിഡന്റ് മൊല്ലാക്ക, ഭ്രാന്തൻ പൈലി പിടിച്ച്. എന്താ ഹേ
എന്റെ പ്രസിഡന്റ്, നിങ്ങൾ എങ്ങനെ നോക്കി കുത്തിയാ ഇരുന്നാ മതിയോ? ആ കാട്ടുകാരിനെ കൊണ്ട് പൊറുതി പൊട്ടിരിക്കുക നാട്ടുകാരെ. മേരി, അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമില്ല. അവനൊരു പട്ടാളക്കാരനാ. അവന്റെ കയ്യിൽ ഒരു തോക്കുള്ളത് കണ്ടില്ലേ? അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല പ്രസിഡന്റ്. അവന്റെ കൂടെ കൊള്ളസംഘണ്ട്, അല്ലെങ്കിൽ മാവോയിസ്റ്റ്. എനിക്കും ചില സംശയങ്ങളുണ്ട്. എന്തായാലും നമുക്കൊന്ന് എം എൽ എ പോയി കാണാം. നമ്മൾ ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ 350 വർഷം പഴക്കുള്ള ആപ്പിളെ ജോൺസംഗാവുങ്ങളുടെ ശേഖരത്തിൽ കണ്ടെത്തി. ഇതൊക്കെയാണ് ആപ്പിള്. ഇപ്പോഴത്തെ ആണെങ്കിൽ 4 ദിവസം തയ്ക്കില്ല. അത് ജൈവ ആപ്പിളായിരിക്കും. നിങ്ങൾ അറിഞ്ഞില്ലേ എന്ത്? കല്യാണിന്റെ മോനെ കാണാനില്ല. കാണാല്ലേന്നോ? എന്തായാലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. ഏത് കല്യാണി? അതെ, നമ്മളെ രാജപ്പനെ വിട്ട് സുലൈമാന്റെ കൂടെ പോയ കല്യാണി. ആ പയ്യനോ? സ്വന്തം അച്ഛനെ പോലെ ആവുമല്ലോ രണ്ടാനച്ഛൻ. ആ പയ്യനെ അയാൾ നന്നായി കഷ്ടപ്പെടുത്തിണ്ടാവും. ആ എന്തായാലും ഞാൻ പ്രസിഡന്റിനെ കണ്ടുവരാം. അല്ല, ഇനി ആ കാട്ടുപയ്യൻ എങ്ങാനും തട്ടിക്കൊണ്ടു പോയതായിരിക്കോ? ആ ഇപ്പഴാ ഞാൻ ഓർത്തേ, ഇന്നലെ രാത്രി ഞാൻ പുഴക്കരയിൽ വിളക്കിറങ്ങിയപ്പോഴേ ഒരു ചാക്കുമായിട്ടവൻ ഇതുവഴി പോയതാ. ആ ചാക്കിനകത്ത് ഒരു തലയനങ്ങുന്നത് ഞാൻ മിന്നായം പോലെ കണ്ടതാ. ആ അപ്പളേ, സംഭവം അത് തന്നെ. മനുഷ്യക്കടത്ത് ഹൃദയവും കരളൊക്കെ കൊടുത്താലേ നല്ല വില കിട്ടുമെന്നേ. ഈ നാട് അപകടത്തിലേക്കാ പോകുന്നത് അമിതക്ക. ഈ പൂവത്തുങ്കളവില് ആദ്യമായിട്ടും അവസാനായിട്ടും വഞ്ചി പറഞ്ഞ് മയ്യത്തായത് നൗസാദും ഫാത്തിമിയ. അന്ന് ഈ സൂറക്കും ഷെറീനക്കും 7 മാസമായിരുന്നു പ്രായം. പിന്നെ ആങ്ങളെ നിസാമായിരുന്നു ബാപ്പി ഉമ്മി. ഓ പെണ്ണിട്ടിയോട് കൂടി ഐറ്റികളെ കഷ്ടാലും തുടങ്ങി. 2 ദിവസം മുമ്പ് ആ കുട്ടികൾ സ്കൂളിൽ വിട്ടുപോന്ന് ഞാൻ കണ്ടതാ. എന്ത് തങ്കം പറഞ്ഞ കുട്ടികളായിരുന്നു. പ്രസിഡന്റെ, ആ പൈലി ഉപദ്രവിച്ചതിന് ശേഷം നമ്മുടെ ഭ്രാന്തൻ സുന്ദരനെ കാണാനില്ലട്ടോ. അല്ലെങ്കിൽ അവൻ ഈ കടയുടെ മുന്നിൽ നിന്ന് ഇളിച്ചോണ്ട് നിക്കേണ്ടതായിരുന്നു. പ്രസിഡന്റ്, നീ കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ പാട്ടുകാരൻ മാഹിനാജിയെ പ്രസിഡന്റ് മറന്നുപോയോ? ബാവുക്കയുടെ പാട്ടും പാടി നമ്മളൊക്കെ എന്തോ രസിപ്പിച്ചതാ. അയാൾ ഇപ്പൊ ഇവിടെ. ഏറെ വർക്കിയുടെ ഭാര്യ എവിടെ പോയി? കല്യാണിയുടെ മോന്, നൗസാദിന്റെ മക്കള്. ഇപ്പതാ ഭ്രാന്തൻ സുന്ദരനു. പോലീസിനെ വിളിക്ക് പ്രസിഡന്റ്, അല്ലെങ്കിൽ എം എൽ എയുടെ കാര്യം പറ. കാട്ടുപയലി പന്ന നാറി. രാത്രിയായ അവിടെ പാട്ടും കൂത്തും ബഹളമൊക്കെ കേൾക്കാറുണ്ട്. ചിലപ്പോ പെൺകുട്ടികളുടെ കരച്ചിലും. പുറനാട് നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അവിടെ. വ്യഭിചാരം വ്യഭിചാരം അവിടെ നടക്കുന്നത്. ഇനിയൊന്നും നോക്കാനില്ല. അവന്റെ വീടടച്ച് തകർക്കാൻ വേണ്ടി വെടി വെച്ച് ചാവാണ ചാവട്ടെ, അല്ല പിന്നെ.
ഇയൊക്കെ ഈ പൈലിയെ തടയാൻ മാത്രമായടാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇന്നലെ നാട്ടുകാരെ തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കേട്ടല്ലോ. ഇതൊക്കെ നിന്റെ സ്ഥിരം കലാപരിപാടിയാണല്ലോ. ആണെങ്കിൽ നിനക്കൊക്കെ എന്താടാ? ഒന്നുമില്ല. ഈ നാട്ടിലെ ഞങ്ങൾ കുറച്ച് നാട്ടുകാരെ ആണുങ്ങൾ ഉണ്ടെന്ന് നിന്നൊന്നും മനസ്സിലാക്കി തരാൻ വന്നാടാ. നിന്റെ ഈ തോക്ക് കണ്ടാലൊന്നും ഞങ്ങൾ പേടിക്കൂല. ശത്രു രാജ്യത്തിന് നേരെ കാഞ്ചി വലിച്ച എനിക്ക് നിന്നെ ഒന്നും കൊന്നുകൊള്ളാൻ ഒരു നിമിഷം വേണ്ടടാ. അതിനീ പൈലിക്ക് ഒരു മടിയുമില്ല. ഹലോ, എസ് എ ലത്തീഫ് അല്ലേ? ഞാൻ സ്ഥലം എം എൽ എ ആണ്. അവൻ ഇന്ന് തന്നെ പൊക്കിയേക്കണം. എന്നിട്ട് ജാമ്യം കിട്ടാത്ത സകല വകുപ്പും വെച്ച് അവനെ പൂട്ടിയേക്ക്. ഇല്ലെങ്കിൽ നാട്ടുകാർ അവനെ തീർക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. താൻ അങ്ങോട്ട് എത്തിയേക്ക്. എല്ലാരും അങ്ങ് പൈലിയുടെ വീട്ടിലേക്ക് എത്തിയേക്ക്. മറച്ചില്ല ഞാൻ ചേക്കേറാം കുരുവികളെ, അതിരില്ല സ്നേഹത്താൽ ഞാൻ കൂടൊരുക്ക. വേരട്ട മറച്ചില്ല ഞാൻ ചേക്കേറാം കുരുവികളെ, അതിരില്ല സ്നേഹത്താൽ ഞാൻ കൂടൊരുക്ക. ജീവിതമാമൂഴിയിൽ ഉഴലും ഹൃദയവുമായി കനിവിൻ്റെ തീരം തേടി അലയുമനാഥരെ. ജീവിതമാമൂഴിയിൽ ഉഴലും ഹൃദയവുമായി കനിവിൻ്റെ തീരം തേടി അലയുമനാഥരെ. നനവറ്റ ചുണ്ടുകളിൽ പകരാമൻ ജീവാമൃതവും, വീണുടഞ്ഞ സ്വപ്നങ്ങൾ തൻ കാവലാവാം. വേരറ്റ മറച്ചില്ല ഞാൻ ചേക്കേറാം കുരുവികളെ, അതിരില്ല സ്നേഹത്താൽ ഞാൻ കൂടൊരുക്കാം. വേരറ്റ മറച്ചില്ല ഞാൻ ചേക്കേറാം കുരുവികളെ, അതിരില്ല സ്നേഹത്താൽ ഞാൻ കൂടൊരുക്ക. നീയാണോടാ കാട്ടുപൈലി? ഈ തോക്കിന് ലൈസൻസ് ഒക്കെ ഉണ്ടോടാ? അകത്തെന്താ പാട്ടും ബാളവും? എല്ലാരോടും പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ. ഇറക്കി വിടടാ എല്ലാത്തിനെയും. വഴി മാറടാ കാട്ടുപന്നി. അകത്തുള്ളവരെ പുറത്തേക്ക് വിളിക്കടാ. ദേ വർഗീസിന്റെ ഭാര്യ ഏലിയമ്മ. കർത്താവേ, നൗഷാദിന്റെ പിള്ളേരല്ലേ ഇത്? നമ്മുടെ കല്യാണിന്റെ മോനല്ലേ ഇത്? അല്ലാ, നമ്മളെ മൈനാജി. ദേ ഭ്രാന്ത സുന്ദര. ഇവരെയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് നീ ഇവിടെ എന്ത് ചെയ്യാടാ? പറയടാ റാസ്കൾ. സാറേ, പൈലിച്ചായനെ ഉപദ്രവിക്കരുത്. ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുവന്നതല്ല, സ്വന്തം ഇഷ്ടത്തിലാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. എന്റെ പേര് മീരാന്ന. ആങ്ങളമാർക്ക് ഞാനൊരു ബാധ്യതയായി. കെട്ടിച്ചു വിടാൻ കാശു മുടക്കണമല്ലോ. ചാവാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പൈലിച്ചായന.
എം എൽ എക്കും പ്രസിഡന്റിനും ഒക്കെ അറിയാവുന്നതല്ലേ എന്റെ കഥ. ഏഴ് മക്കളായിരുന്നില്ലേ എനിക്ക്. കോഴിക്കോട് കല്യാണ വീടുകളിൽ ബാബുക്കയുടെ പാട്ടും ഗസലും ഒക്കെയായി സ്വരൂപിച്ച പണം കൊണ്ടാണ് ഞാൻ ഇവരൊക്കെ പോറ്റി വളർത്തിയത്. അവർ പഠിച്ചു ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഒക്കെ ആയി. എൻ്റെ സമ്പാദ്യമെല്ലാം ഞാൻ അവർക്ക് വീതം വെച്ച് കൊടുത്തു. താമസിക്കുന്ന വീടും കൂടി വിൽക്കണമെന്ന് മക്കൾ പറഞ്ഞപ്പോ ഉപ്പ അതും സമ്മതിച്ചു. നാടും വീടും പാട്ടും എല്ലാം ഉപേക്ഷിച്ച് ഇളയ മകന്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ ഉപ്പ തയ്യാറായി. പക്ഷേ വീട് വിറ്റു കഴിഞ്ഞപ്പോ മക്കൾ നാലു വഴിക്ക് പോയി ഉപ്പ തെരുവിലായി. ഈ പൈരിയ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്കിവിടെ സുഖ. ഇവരെല്ലാം എന്റെ മക്കളാ. ഇവരൊക്കെ എന്നെ ഉപ്പാന്നാ വിളിക്കുന്നത്. ഇവിടെ പലർക്കും ഇതുപോലെ ഒരു കഥയുണ്ട് സാറേ. ജീവിതം അവസാനിപ്പിക്കാൻ തുടങ്ങിയവരാ പലരും. പക്ഷെ ഞാൻ സംഭവിച്ചില്ല. എനിക്ക് വേണ്ട ആരെങ്കിലുമൊക്കെ പട്ടാളത്തുനിന്ന് പെൻഷൻ പറ്റി നാട്ടിൽ വന്നപ്പോ ഭാര്യയുമില്ല എന്റെ മക്കളുമില്ല. ഇപ്പൊ ഇവരാണ് സാറേ എന്റെ കുടുംബം. അല്ലാണ്ട് സാറ് വിചാരിക്കുന്ന പോലെ ഞാൻ ആരെയും തട്ടിക്കൊണ്ടുവന്നിട്ടൊന്നുമില്ല. സോറി പൈലി, ഞങ്ങൾ നിന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അതൊന്നും സാരമില്ല സാറേ. പൈലിക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ സല്യൂട്ട്. വാടാ മക്കളെ, മക്കളെ വാടാ. വേരറ്റ മരച്ചില്ല ഞാൻ ചേക്കേറാം കുരുവികളെ, അതിരില്ല സ്നേഹത്താൽ ഞാൻ കൂടൊരുക്കാ. വേരറ്റ മരച്ചില്ല ഞാൻ ചേക്കേറാം കുരുവികളെ, അതിരില്ല സ്നേഹത്താൽ ഞാൻ കൂടൊരുക്കാ. ജീവിതമാമൂഴിൽ ഉഴലും ഹൃദയവുമാ, കനിവിൻ്റെ തീരം തേടി അലയുമനാഥരേ. നനവറ്റ ചുണ്ടുകളിൽ പകരാമൻ ജീവാമൃതവും, വീണുടഞ്ഞ സ്വപ്നങ്ങൾ തൻ കാവലവാ. വേരറ്റ മരച്ചില്ല ഞാൻ ചേക്കേറാം കുരുവികളെ, അതിരില്ല സ്നേഹത്താൽ ഞാൻ